بچھڑا ഇതിന് എന്തെങ്കിലും തിന്നാൻ കൊടുത്തിട്ടുണ്ടോ കൊടുത്താ ഒരു മുട്ട പാല് കൊണ്ട് തവള ആയ് ചുമുട്ടി ചേർത് കുട്ടികളെ തൊള്ളടിപ്പിക്കല്ലേ ആയ് കടിക്കല്ലേ കടിക്കരുത് കടിക്കരുത് ബുദ്ധിമുട്ടി ചെയ്യാൻ പാടില്ല ഇതാ നോക്കണം ആ വടി എടുത്തമാണ് ഒരു വടി അതാ ഓടക്കോയിലെടുത്ത കയ്യിൽ ഓടക്കോയിൽ ഓടക്കോയിലെടുത്ത വിടട്ടെ ഞാൻ ഇടാ കഴിഞ്ഞ ആഴ്ച ഇത് വിട്ടിട്ട് വീണിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി പോയി ചെറിയ സാധനങ്ങളുണ്ട് ബുദ്ധിമുട്ട് ചെയ്യാൻ പാടില്ല ജന്തു ചെടിക്കാൻ പോലെ എടുക്കണം മോനെ ഇവിടെ വക്കാല് ഓടി വരാണെങ്കിൽ പിടിച്ചു തരണം കേട്ടോ റെഡിയാക്കുന്നുണ്ടോ സ്ഥാനെടുക്കുന്ന പെട്ടെന്ന് അത് വേണ്ട അതൊക്കെ നമുക്ക് കാണാൻ അതാ സിഗരറ്റിന്റെ കള്ളാസ് എടുക്കും കാഴ്ചക്കുള്ളത് എടുക്കും നിങ്ങളും കളി പറഞ്ഞാൽ ഒരുപാട് കളികൾ കണ്ടിരിക്കും ഇതാ നോക്കണം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു സിഗരറ്റിൻ്റെ കടലാസിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞാൽ ഈ സാധനം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ ടേക്കിൽ പോണേ ഞാൻ പറയാം റെഡിയല്ലേ ക്യാമറ റെഡിയല്ലേ ഈ സാധനം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു വലിയ ജന്തുവായിട്ട് മാറാൻ പോവാം അഞ്ച് തലപ്പാമ്പ് നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാവും രണ്ട് തല പാമ്പിൻ്റെ മൂന്ന് തല പാമ്പ് അഞ്ച് തലയുള്ള പാമ്പിനെ കാണും ഇപ്പൊ തക്കാളിയാണ് എന്നിട്ട് ബോക്സാണ് വരും കൊട്ടയാണ് അഞ്ച് തല പാമ്പെന്നാൽ ഒരുപാട് വലുതാവില്ല സാധാരണ നിലക്ക് നിങ്ങൾ ജീവിതത്തിൽ തന്നെ അത് കാണില്ല അങ്ങനത്തെ സാധനം പാമ്പ് ചെറുതാണ് തല പടമൊക്കെ വലുതായി പോയിക്കോ ഇപ്പൊ നിങ്ങൾ കൊട്ട കാലി കണ്ടല്ലോ ഇപ്പൊ ഞാൻ കൊട്ടതിൻ്റെ മുകളിൽ എടുത്ത് മൂടാം കൊട്ടൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പറയണം കാലിയാണ് കാലിക്കൊട്ടാണ് സംശയം ഉണ്ടെങ്കിൽ നോക്കാൻ ഞാനിവിടെ വെക്കാൻ പോവാണ് ഇത് എങ്ങനെയാണ് ഒന്ന് ശരിയാകാം മകുതി എടുത്ത ഇതെ കണ്ടോ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാനൊരു സാധനം സോറി ഒരു ഇതിന്റെ ഉള്ളിൽ ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട് ഒരു കടലാസാണ് തീപ്പെട്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ അഞ്ചു തല പാമ്പാവും കണ്ടോ നിങ്ങൾ അഞ്ചു തല പാമ്പ് ഇപ്പോഴല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അഞ്ചു തല പാമ്പ് കണ്ടില്ലേ ആദ്യം രണ്ടാം പ്രാവശ്യം കാണണം കൊട്ട കൊട്ട കാണണം ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും നോക്കി തുറന്നിട്ടല്ലേ ഇപ്പൊ ഉള്ളത് ഇതാ കണ്ടോ കയ്യിലുമില്ല പൊട്ട ഉള്ളതാണ് അപ്പൊ മാജിക് പൊടി അപ്പൊ എന്താ പറഞ്ഞറിയോ സംശയക്കാർ നിങ്ങളുടെ പരിപാടി മനസ്സിലായി നിങ്ങൾ ആദ്യം കൊട്ട ഓപ്പനായി കാണിച്ചു അതടി സംബന്ധിച്ചു പിന്നെ കൊട്ട രണ്ടാം പ്രാവശ്യം അവിടെ കൊണ്ടുപോയി എന്തോ ഇതിന്റെ ഉള്ളിലേക്ക് തള്ളി വിട്ടു എന്നിട്ട് പിന്നെ കൊട്ടൊക്കെ അട അടിയിൽ താങ്ങിട്ടാ പിടിക്കുന്നത് അപ്പൊ അവിടെ എന്തോ ഉണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞ ഒന്നുമില്ല ഞാൻ സത്യം പറഞ്ഞ ഇത്ര കളിയാക്കാൻ വേണ്ടിട്ട് എന്തോ ചെയ്ത എന്നാ ഇത് എങ്ങനെയാ ജീവനാകുക അവിടെ കണ്ടോളി അത് ഇതിന്റെ ഉള്ളിലും ഒന്നുമില്ല ഇത് ജീവനാണത് കണ്ടോളി എല്ലാരും എല്ലാരും കൈയടിക്കണം അവിടെ അഞ്ച് തല പാമ്പ് ഇപ്പാവും എല്ലാരും ഒരു പ്രാവശ്യം കൈയടിക്കണം എത്ര വേഗത്ത് എത്ര വേഗത്ത് കൈയടിക്കണം അത്ര വേഗത്തിൽ ജന്തു കാണാൻ പറ്റും
സ്റ്റാൻഡ് എവിടെയാണ് ഇതിന്റെ? ചേട്ടാ ക്യാമറ റെഡിയാക്കി വെച്ചാൽ അഞ്ച് തലയാണ് ഇവിടെ നോക്കിക്കോളി. അപ്പൊ ഒരു നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത പരിപാടിയാണ് അഞ്ച് തല പാമ്പ് നിങ്ങൾ ടിവിയിലേ കണ്ടിരിക്കുള്ളൂ. വാ പതുക്കെ 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 വാ പതുക്കെ പതുക്കെ അഞ്ച് തല പോയിട്ട് അഞ്ച് അഞ്ച് തലയൊക്കെ ഉണ്ട്. അഞ്ച് തല വിരലായി കുഞ്ഞു മാത്രം സത്യം പറട്ടെ. നിങ്ങളൊക്കെ ഈ അഞ്ച് തല പത്ത് തല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാന്നല്ലാതെ സംഗതി അഞ്ച് തല പാമ്പൊക്കെ ആർക്ക് കാണാനാണ്? ഇതൊന്നും അല്ലാന്ന് കളി. അഞ്ച് തല പാമ്പിന്റെ കളിയല്ല കാണാം. ഇതൊക്കെ നമ്മൾ ജീവൻ കൊടുത്താൽ ചത്തുപോയി ആൾക്കാർക്ക് ഒക്കെ ജീവൻ കൊടുക്കാ ഇതൊന്നും കാര്യമില്ല. പക്ഷെ ഇത്ര നേരം ഞാൻ നിങ്ങൾക്ക് ഒരു കോമഡി ആയിട്ട് കാണിച്ചു കാണുന്ന മാത്രം. ഇതൊന്നും അല്ല കളി. കളി ഇതാകുമ്പോൾ ഒരു മാങ്ങ അണ്ടി വേണം. നിങ്ങളെ ഇതൊക്കെ ഞാൻ കാണാം. ഇത് ഒറിജിനാലിറ്റി മാങ്ങയുടെ അണ്ടിയാണ് സർ. സംശയമുണ്ടെങ്കിൽ ഇതെടുത്ത് നോക്കാം. ഒരു മാങ്ങ അണ്ടി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഇതാ വെള്ളം കൊണ്ടുപോകും. ഈ കുഴിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ വെച്ച് കുഴിന്റെ ഉള്ളിൽ വെച്ച് ഈ മാങ്ങയുടെ അണ്ടി എല്ലാവരും കാണണം. ഈ കുഴിന്റെ ഉള്ളിൽ വെച്ച് ലേശം വെള്ളം തളിച്ച് ഞാൻ കൊട്ടത്തെ മൂടാൻ പോവാൻ കണ്ണിന്റെ മുമ്പിൽ ഒരു കാലിക്കൊട്ട വെച്ച് മൂടിയിട്ടുണ്ട്. ഒരു മാങ്ങയുടെ അണ്ടി ഇപ്പൊ അത് മാവായി മാവായിപ്പോയി. കണ്ട നിങ്ങള് മാവായി പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? എണ്ണ നോക്കരുത്, ഞാൻ നിങ്ങളുടെ കണ്ണ് പൊടിയിടും. ഞാൻ പിന്നെ ഇവിടെ ഓരോ കിറ പുറപ്പ് കിടപ്പ് ഒന്നുമില്ല. അത് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. മടിയിൽ കിട്ടിയിലും മാങ്ങ കിഴങ്ങ മാങ്ങയുടെ അണ്ടി ഇന്ത്യ ഒന്നും അറിഞ്ഞില്ല. മാങ്ങ മരമൊന്നുമില്ല. ഒക്കെ കണ്ണിന്റെ മുമ്പിൽ ഒരു ഒറിജിനാലിറ്റി ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഇത് മാങ്ങയുടെ അണ്ടി മാവായിട്ടുണ്ട്. ഇതാ കണ്ടുപോയി. സത്യം പറയട്ടെ, ഒരു മാങ്ങയുടെ അണ്ടി ഒരു മാങ്ങയുടെ അണ്ടി ഇതിന്റെ ഇപ്പുറം മാവില്ല, മൂച്ചയില്ല, ചെറിയ ചെടികളൊന്നുമില്ല. ഇതാ ഇവിടെ ഞാൻ മൂടുന്നുണ്ട്. അടുത്ത് വേറെ ഒന്നുമില്ല. ഈ മാങ്ങയുടെ അണ്ടി ഇതാ കണ്ണിന്റെ മുമ്പിൽ ഇതിന്റെ ഉള്ളിൽ ഞാൻ വെക്കുന്നുണ്ട്. എല്ലാരും കാണിച്ചില്ലേ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ തലവടെ കൊണ്ടുവാ. ഇത് ഒരു മരാക്ക് മാറ്റി അല്ലാർക്കും ഇതാ ഈ കുഴിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇത് എങ്ങനെ മാവാകും ഒന്ന് കാണണം. കാണി മണ്ടേ എല്ലാവരുടെ കണ്ണുകൾ കെട്ട് കൊണ്ടുപോവാ വേഗം. എല്ലാവരും ഒരു പ്രാവശ്യം കൈയ്യടിക്കണം കൈയ്യടിക്കണം കൈയ്യടിക്കണം. എത്ര വേഗത്തിൽ കൈയ്യടിക്കുന്നു അത്ര വേഗത്തിൽ മാവായി മാറണത്. അനുഭവത്തിന് നിങ്ങൾക്ക് കാണാ നേരിട്ട് എല്ലാവരും ഒരു പ്രാവശ്യം ഞാൻ പറയുമ്പോൾ എല്ലാവരും കൈയടിക്കണം. എത്ര വേഗത്തിൽ കൈയടിക്കണം അത്ര വേഗത്തിൽ മാവായി മാറുന്നത് എല്ലാവർക്കും കാണാം. കൈയടിക്ക എല്ലാ പിള്ളേരും കൈയടിക്ക. വന്നുപോയി മാവായി പോയി. ഇതാ നോക്കി എല്ലാരും ഒരു പ്രാവശ്യം കൈയടിക്കണം. ഞാൻ പറയുമ്പോ നിങ്ങൾ എത്ര വേഗത്തിൽ കൈയടിക്കുന്ന അത്ര വേഗത്തിൽ ഇത് മാവായിട്ടുണ്ടാകണം. എല്ലാവരും കൈയടിക്കണം. കെട്ട് കണ്ണ് എല്ലാവരുടെ കണ്ണുകൾ കെട്ട് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പില്
ഒരു മാങ്ങ അണ്ടിയാണ് വെച്ചത്. അത് മുളച്ച് നിൽക്കുന്നത് ശരിക്ക് കാണാം. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സംശയക്കാ നിങ്ങൾ ഈ ഇവിടെ എന്താണ് ഫാൻസി പോലെയുള്ള സാധനം പ്ലാസ്റ്റിക് ആയിരിക്കും അത്, അത് നിങ്ങൾ വേരൊക്കെ ഉണ്ടോ അതിന്റെ ഉള്ളിൽ, അതൊന്ന് പറിച്ചെടുക്കാൻ പറ്റുമോ? ഇതാ ഇത് മടിയിൽ വെക്കാൻ പറ്റൂല, അത് ചുളിഞ്ഞു പോവും. പോക്കറ്റിൽ വെക്കാൻ പറ്റൂല, ലൈവ് ആയിട്ടാ കാണുന്നത്. കണ്ണിന്റെ മുമ്പില് ഒരു കേടും ഇല്ലാതെ നല്ല പുഷ്പം പോലെ ഉള്ള ഒരു മാവിന്റെ തൈ. വീണ്ടും ഈ തൈ ഞാൻ ഇതിന്റെ ഉള്ളില് വെക്കും. വെച്ചാൽ വേറെ മാങ്ങടെ അണ്ടി ഒന്നും ഇല്ല. ഇതാ വീണ്ടും ഈ തൈ ഇതിന്റെ ഉള്ളിൽ ഞാൻ വെക്കും, ഇത് ഒരു മരായിട്ട് മാറും. എനിക്ക് സംശയം ഉണ്ടാവും, സംശയ ഈ ഇല ഒന്ന് പൊട്ടിച്ചതാണ് ചെയ്തോന്ന്. ഡൗട്ട് ഉണ്ടെങ്കിൽ പൊട്ടിക്കാം. മാവിന്റെ ഇലയാണോ ഇത്, മൂച്ചയാണോ അല്ല റബ്ബറാണോ എന്ന് എനിക്കറിയാം. വീണ്ടും ഈ തയ്യിൽ ഇപ്പോ എത്ര ഇലയുണ്ടെന്ന് എണ്ണിക്കോൾ. ഈ സാധനം മുളച്ച് പടപടാന്നുള്ള ഒരു മരം ഉണ്ടാവും. ഇതാ ഈ തയ്യ് ഇതിന്റെ ഉള്ളില് വലിയ മരമൊന്നുമില്ല. ഇതാ മനുഷ്യന്റെ മണ്ട ഇത് വലുതാക്കണേ. ജയ ഗുരു. ഈ കൊട്ടന്റെ ഉള്ളില് ഞാൻ വെച്ചാണ്. എല്ലാരും കൈയടിക്കണം. എത്ര വേഗത്ത് കൈയടിക്കണുണ്ടോ അത്ര വേഗത്ത് ഇത് മാവായി മാറണം. എല്ലാരും ഒരു പ്രാവശ്യം കൈയടിക്കണം. നിങ്ങളെല്ലാരും മണ്ട കൊണ്ടുപോ. എല്ലാവരുടെ കണ്ണുകളെ കെട്ട്. തുണി വെച്ചാൽ നമുക്ക് സംശയമാണ്, തുണി നമുക്ക് മാറ്റി കളയാം. സെക്കൻഡ് ഉണ്ട്, ഇത് ഒരു മാവായിരിക്കണം. മാങ്ങ എന്ന് കാണണം. എല്ലാവരും ഒന്ന് കൈയടിക്കണം. ഇത് എത്ര വലുതാണ് നമ്മുടെ കൊണ്ടുപോകാൻ ഇതാക്കി. അതിനി പറിക്കണ്ട കേട്ടോ, അതവിടെ വലുതായിക്കോട്ടെ. തണലായിട്ട് നിന്നോട്ടെ. മാങ്ങ തിന്നാൻ പറ്റുമോ? എന്റെ വക നെയ്ച്ചോറിന് വന്നിട്ട് നിങ്ങൾക്ക് മാങ്ങ തന്നില്ലാന്ന് വേണ്ട. ഒന്ന് നോക്കൂ, മൂവാണ്ടനാണല്ലോ. മായാജാലം മായാജാലം മാങ്ങ എല്ലാവർക്കും കൊടുക്കാം. എന്നോടൊക്കെ കുടുങ്ങിയത് തന്നെ. ഒരുപാട് വന്ന കേസ്. ഈ കൊല്ലത്തെ മാങ്ങ ടേസ്റ്റ് നോക്കാം സാറേ. മാങ്ങ മാജിക്കൽ മാങ്ങ ആദ്യം പോയി പറയണേ.
നിങ്ങൾക്ക് മാജിക് ഒരു ടേസ്റ്റ് കിട്ടി എന്ന് പറയണം. മാജിക് എങ്ങനെയാണെന്നുള്ള ടേസ്റ്റ് കത്തി കഴിയുമ്പോൾ കിട്ടണ്ട. അത്യാക്കോ അവിടെ കിട്ടിയില്ലേ, അവിടെ കിട്ടിയില്ല. ഇനി മാങ്ങ എന്താ നോക്കട്ടെ. പത്തിരുപത് മാങ്ങ ഇട്ട് മുതുകാട് ഗോവിന്ദ് എന്നിട്ട് പറഞ്ഞോ. മാങ്ങയുടെ അന്റെ മാവാക്കി ഇത് മടിയിൽ വെക്കാൻ പറ്റില്ല, പോക്കറ്റിൽ വെക്കാൻ പറ്റില്ല. രണ്ടെല്ല പൊട്ടിച്ച് കൈ പിടിച്ചാൽ ലോകം മുഴുവൻ അറിയും. ഇതല്ല കണ്ണിന്റെ മുമ്പിൽ ഞാൻ തീരെ നമ്പുവാണ്.